ഹോ, അങ്ങനെ വീട്ടിലെത്തി. എടാ തടിയ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എടാ പീറ്ററേ. എടാ തടിയ, വാതിലടച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ എങ്ങനെ കേറി? ആ ജനലിന്റെ കമ്പി വളച്ചങ്ങോട്ട് കേറി. എടാ കള്ള പന്നി, നീ എന്റെ ജനൽ കേടുവരുത്തിയോ? അടാ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കുമായിരുന്നു, എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല മമ്മി. ആ എന്നാ ഞാൻ പോയി ഉണ്ടാക്കട്ടെ, നീ കഴിക്കാനുണ്ടാവില്ലടാ മോനെ. ഹാ ആന്റി. ഡാ തടിയ, നീ എന്തിനാടാ എന്റെ റൂമിൽ കയറിയത്? എടാ നാളെ എക്സാം അല്ലേ, കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി കയറിയതാടാ. അയിന് നാളെ എക്സാം ഉണ്ടോ? അടിപൊളി, അപ്പൊ അതും അറിയില്ലേ. എടാ നാളെ ഏതാ എക്സാം എന്ന് പറ. ഞാൻ ബിറ്റ് സെറ്റ് ആക്കട്ടെ. നാളെ മാത്സ്. എന്നാ ഇക്വേഷൻ മൊത്തം വലിച്ചു വാരി എഴുതി ഞാൻ ബിറ്റായിട്ട് നാളെ വരാം. അപ്പൊ കമ്പൈൻ സ്റ്റഡിയോ? അവന്റെ കമ്പൈൻ സ്റ്റഡി. നീ കഞ്ഞി തിന്നാൻ വന്നതല്ലടാ സീമപ്പന്നി. ഞാൻ പോയി ബിറ്റ് എഴുതട്ടെ. എനിക്ക് തരുമോ? ആലോചിക്കാം. തന്നില്ലെങ്കി ഞാൻ മിസ്സിനോട് പറയും. ശേ, ഈ പന്നിയെല്ലാം കൊളമാക്കും. മിസ്സിനോട് പറഞ്ഞാ നിന്റെ പണ്ടം ഞാൻ എടുക്കും. എടാ ബാക്കിലെ ജനല് തുറന്നിട്ടോ, ഇടക്കിടക്ക് ഞാൻ വരാം. ഇറങ്ങിപ്പോടാ കള്ളപ്പന്നി. അളിയാ ബിറ്റ് സെറ്റല്ലേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ബിറ്റ് എഴുതി എഴുതി രണ്ടു മൂന്ന് ബുക്കായി. എന്നാ പിന്നെ നമുക്ക് ആ ടെക്സ്റ്റ് അങ്ങോട്ട് വെച്ചാ പോരെ. അളിയാ സ്കൂള് കത്തിപ്പോയോ? എക്സാം ഉണ്ടാവില്ലടാ, വീട്ടിൽ പോവാം. ടീച്ചറാ, ഈ സ്കൂൾ എങ്ങനെയാ കത്തിയത്? ഹോ, ഇപ്പളാ ശ്വാസം നേരെ വീണത്. ഏ, അപ്പൊ എന്റെ ബിറ്റോ? അതേലോ. I live inside my own world of make-believe. Kids